ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം തിരുവചന ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യം നിറഞ്ഞതാണ്, ശോചനമാം വിധം ദുഷിച്ചതുമാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഓരോ മനുഷ്യനും അവന്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ സ്വന്തം ജനമേ, നാം എല്ലാവരും മറ്റുള്ളവരോട് അവർ അടുത്തായിരിക്കുമ്പോൾ, അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ നമ്മളോടൊപ്പം ആയിരിക്കുമ്പോൾ നമ്മൾ വളരെ മൃദുലമായി അവരോട് സംസാരിക്കും. അവരുടെ കഴിവുകളെ നമ്മൾ ഒത്തിരിയേറെ വർണ്ണിച്ച് അവരെ ഒരു വല്ലാത്ത നിർവൃതിയിൽ കൊണ്ടാക്കും. അതിനുശേഷം നമ്മൾ ഇത്രയും നേരം പൂർത്തി പറഞ്ഞ ആ വ്യക്തിയെ നമ്മളിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ആ വ്യക്തിയെക്കുറിച്ചുള്ള കുറവുകളും ആ വ്യക്തിയുടെ എല്ലാ വളരെ മോശമായ ജീവിത മേഖലകളെയെല്ലാം വർണ്ണിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് ഒരാനന്ദം കണ്ടെത്തുന്ന ജീവിത സ്വഭാവം, ഒരു ജീവിത ശൈലി നമുക്കുണ്ടെങ്കിൽ, നമുക്കുണ്ട്, നമുക്കുണ്ടെങ്കിലെന്നല്ല, എനിക്കും നിങ്ങൾക്കുമുണ്ട്. തീർച്ചയായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നിമിഷം നമ്മളോട് സംസാരിക്കുകയാണ്. നാം മാറ്റപ്പെടണം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലെ ഈ കപടത, ഈ കാപട്യം നമ്മൾ തീർച്ചയായും മാറ്റണം. അല്ലാതെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വളരെ ചെറിയൊരു ചിന്തയാണ് നൽകിയത്. തീർച്ചയായും ഇന്ന് മനുഷ്യന് എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ കപടത നിറഞ്ഞു നിന്ന് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു ജീവിതശൈലി നമ്മൾ മാറ്റണം. പൂർണ്ണമായും തുടച്ചു നീക്കണം. കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താൽ കർത്താവെ ആ മേഖലകളിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്ന് പൂർണ്ണമായും എന്നെ അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകി സ്നേഹത്തിൻ്റെ കരുണയിൽ സംസാരിക്കുവാനും അവരോട് പ്രവർത്തിക്കുവാനും എന്നെ അഭിഷേകം ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നെന്നെ കേട്ട ഓരോ ജീവിതങ്ങളെയും അനുഗ്രഹിച്ച് അഭിഷേകിക്കുമാറാകട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തി ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. വിശുദ്ധ മിഖായേലേ, വിശുദ്ധ ഗബ്രിയേലേ, റാഫേൽ മലാഖമാരെ, വിശുദ്ധ യോസഫ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.